ഗവർണർക്ക് സർക്കാരിന്റെ മറുപടി. ലോകായുക്ത നിയമം ഭരണഘടനാ വിരുദ്ധമെന്നും അത് മറികടക്കാനാണ് ഭേദഗതിയെന്നും ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയക്കേണ്ട ആവശ്യമില്ലെന്നും സർക്കാർ ഗവർണറെ അറിയിച്ചു. 18-ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ ഇന്നത്തെ മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തേക്കും. സഭാ സമ്മേളനം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതിനാൽ ഓർഡിനൻസിൽ ഗവർണറിന്റെ തീരുമാനം വൈകിപ്പിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ഗവർണറുടെ വിശദീകരണം തേടലിന് എജിയുടെ നിയമോപദേശവും കോടതി വിധികളും ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിന്റെ മറുപടി. നിലവിലെ നിയമം ഭരണഘടനാ വിരുദ്ധമല്ല. മൂലനിയമം രാഷ്ട്രപതിക്ക് അയച്ചതുകൊണ്ട് ഇതും അയക്കണമെന്ന പ്രതിപക്ഷ നിലപാടിലും ഗവർണർ സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു. നിലവിലെ നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധതയിൽ ഊന്നിയുള്ള മറുപടിയാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. കേരള ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണ്. 2021 ഏപ്രിൽ 13 അഡ്വക്കേറ്റ് ജനറൽ നൽകിയ നിയമോപദേശവും സർക്കാർ ഗവർണർക്ക് കൈമാറി. ഭരണഘടനയുടെ 164-ാം അനുച്ഛേദത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ലോകായുക്ത നിയമത്തിലെ വകുപ്പ് 14 എന്ന വാദമാണ് സർക്കാർ ഗവർണറെ അറിയിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിലെ ലോകായുക്ത നിയമവും കേന്ദ്ര ലോക്പാൽ നിയമവും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് വിശദമായി പരിശോധിച്ചാണ് ഭേദഗതി തീരുമാനിച്ചതെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മൂലനിയമം രാഷ്ട്രപതിക്ക് അയച്ചിട്ടുണ്ടെങ്കിലും ഭേദഗതിക്ക് അയക്കേണ്ട കാര്യമില്ലെന്നും സർക്കാർ വിശദീകരിച്ചു. 18-ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ബഡ്ജറ്റ് സമ്മേളനം ആരംഭിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭായോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. സഭാ സമ്മേളനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഓർഡിനൻസിന്റെ അടിയന്തര സാഹചര്യം എന്തെന്ന ചോദ്യവും ഗവർണർ ഗൌരവമായി എടുത്തേക്കാം. അങ്ങനെയെങ്കിൽ ഓർഡിനൻസ് തിരിച്ചയക്കാനോ തീരുമാനം വൈകിപ്പിക്കുവാനോ ആകും ഗവർണർ തീരുമാനിക്കുക. News18 തിരുവനന്തപുരം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് പാർലമെന്റിൽ ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച ലോക്സഭയിലും ചൊവ്വാഴ്ച രാജ്യസഭയിലും മറുപടി പറയും. തുടർന്ന് ബജറ്റ് ചർച്ച ആരംഭിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ ഇരുസഭകളും വെവ്വേറെ സമയങ്ങളിലാണ് സമ്മേളിക്കുക. പെഗസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരുസഭകളും പ്രക്ഷുബ്ധമാകും. സുപ്രീംകോടതി പരിഗണനയിലുള്ള വിഷയമായതിനാൽ ചർച്ചകൾ നടത്താൻ കഴിയില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടെ ഏറെ കരുതലോടെയാണ് കേന്ദ്ര സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചത്. സാധാരണക്കാർക്ക് നികുതി ഭാരം കൂടാതിരിക്കാൻ ശ്രദ്ധിച്ചു. കർഷകർക്കായി വൻ പദ്ധതികൾ പ്രഖ്യാപിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപന പെരുമഴ എന്ന് പ്രതിപക്ഷത്തിന് വിമർശിക്കാനും ഇടം നൽകിയിട്ടില്ല. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങളുടെ നിരയുണ്ടാകും ബജറ്റിൽ എന്നായിരുന്നു പൊതു നിരീക്ഷണം. ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ശ്രദ്ധേയമായ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായില്ല. കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ആദായ നികുതി നിരക്കുകളിൽ മാറ്റം വരുത്തിയില്ല. അതേസമയം ആദായ നികുതി തിരിച്ചടവിലെ തെറ്റുകൾ തിരുത്തുന്നതിനായി നികുതിദായകർക്ക് അവസരം നൽകുകയും ചെയ്തിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിൽ നികുതിദായകർക്ക് അപ്ഡേറ്റ് ചെയ്ത റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കും. മറച്ചുവെച്ച വരുമാനം പിന്നീട് വെളിപ്പെടുത്താനും അവസരം നൽകും. പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ നടന്ന സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ കർഷകരെ അനുനയിപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഉറപ്പിച്ചിരുന്നു. 2.37 ലക്ഷം കോടി രൂപ കാർഷികോൽപ്പന്നങ്ങളുടെ താങ്ങുവിലയ്ക്കായി നീക്കിവെച്ചതിലൂടെ കർഷകരുടെ വിമർശനങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും തടയിടുകയാണ് ലക്ഷ്യം. കേന്ദ്ര ബജറ്റ് ദീർഘവീക്ഷണമുള്ളതും ഇന്ത്യയെ ലോകത്തെ മുൻനിര സമ്പദ് വ്യവസ്ഥയാക്കാൻ സഹായിക്കുന്നതുമാണെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. സാധാരണ ജനവിഭാഗങ്ങൾക്ക് ഗുണകരമായ ഒന്നും ബജറ്റിൽ ഇല്ലെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത്. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിക്കുമ്പോൾ അതിന് പരിഹാരം കാണുന്നതല്ല ബജറ്റ് എന്നും വിമർശനമുണ്ട്. News18 ഡൽഹി. കേരളത്തിൽ റെയിൽവേ വികസനം വേഗത്തിലാക്കാൻ കേന്ദ്ര ബജറ്റിലെ PM ഗതിശക്തി പദ്ധതി വേണ്ടവിധം പ്രയോജനപ്പെടുത്തണമെന്ന് ആസൂത്രണ വിദഗ്ധർ. സംസ്ഥാന സർക്കാർ കൂടി സഹകരിച്ചാൽ സിൽവർ ലൈൻ പദ്ധതി പോലും വേണ്ടിവരില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിടുന്നതാണ് കേന്ദ്ര സർക്കാർ തുടക്കമിട്ട PM ഗതിശക്തി. റെയിൽവേ, റോഡ് ഗതാഗതം തുടങ്ങിയ വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടിമോഡൽ കണക്ടിവിറ്റിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജനങ്ങളുടെ യാത്രാസമയം കുറയ്ക്കാൻ സഹായകരമായ ഗതാഗത വികസനമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. PM ഗതിശക്തി പദ്ധതിക്ക് കീഴിൽ സംസ്ഥാനങ്ങൾക്കായി 1 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയത്. സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഇതിലൂടെ വിഹിതം ലഭിക്കും. കോടികൾ ചെലവ് വരുന്ന സിൽവർ ലൈൻ പോലുള്ള പദ്ധതികൾ ഒഴിവാക്കി റെയിൽവേയുടെ യഥാർത്ഥ വികസനം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരും മുന്നിട്ടിറങ്ങണമെന്ന് ആസൂത്രണ വിദഗ്ധർ പറയുന്നു. അവരുടെ കേരളീയ പദ്ധതി തീരെ ദുരുപദിഷ്ഠിതമായ പദ്ധതിയാണെന്ന് വേണം പറയാൻ. ജനങ്ങളെ ഒന്നാമത് ഭയങ്കരമായ ചെലവ്, 64,000 കോടിയും 1,64,000 അവസാനിക്കുള്ളൂ. 10 കൊല്ലം പിടിക്കും. ഭയങ്കരമായ പരിസ്ഥിതി നാശം, കേരളത്തെ നശിപ്പിക്കും. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് അതിന് പകരം ഈ ഗതിശക്തി എന്നുള്ള പദ്ധതിയുടെ മറപിടിച്ച് നമുക്ക് കേന്ദ്രത്തോട് പറയാം, ഗതിശക്തി പദ്ധതിയിൽ കീഴിൽ തിരുവനന്തപുരം മംഗലാപുരം റെയിൽവേ ലൈനെ നിങ്ങൾ ശക്തമാക്കുക.
അടിസ്ഥാന സൗകര്യത്തിനൊപ്പം രാജ്യത്തിന്റെ സമസ്ത മേഖലയിലെയും വികസനം ഗതിശക്തി വിഭാവനം ചെയ്യുന്നുണ്ട്. വൻകിട പദ്ധതികൾ വരുത്തിവയ്ക്കുന്ന ബാധ്യതയെക്കാളും കേന്ദ്ര പദ്ധതികൾ പ്രയോജനപ്പെടുത്തുകയാണ് സംസ്ഥാനത്തിന് ഉചിതമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. ലീഗ് കാർമ്മികത്വത്തിൽ രൂപീകരിച്ച മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് പിൻവാങ്ങി സമസ്ത. പാണക്കാട് തങ്ങൾ വിളിക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കാമെന്നും എന്നാൽ സ്ഥിരം കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യമില്ലെന്നും സമസ്ത മുജാവറ യോഗം തീരുമാനിച്ചു. വഖഫ് വിഷയത്തിൽ പള്ളികളിൽ പ്രക്ഷോഭം നടത്താനുള്ള തീരുമാനത്തോട് വിയോജിച്ചതിന് പിന്നാലെയാണ് കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി എന്ന സ്ഥിരം സംവിധാനം വേണ്ടെന്നാണ് സമസ്ത നിലപാട്. അടിയന്തര ഘട്ടങ്ങളിൽ പാണക്കാട് തങ്ങൾക്ക് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിക്കാം. ആ യോഗത്തിലേക്ക് സമസ്ത പ്രതിനിധിയെ അയക്കും. സമസ്ത സ്ഥിരം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമാകില്ല. കേന്ദ്ര മുഷാവറ യോഗത്തിന്റെ തീരുമാനത്തിന് സമസ്ത ഏകോപന സമിതി അംഗീകാരം നൽകി. മുസ്ലിം സമുദായത്തിന്റെ, ന്യൂനപക്ഷ സമുദായത്തിന്റെ, രാഷ്ട്രത്തിന്റെ വിഷയങ്ങൾക്കൊക്കെ പൊതുവായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പാണക്കാട് തങ്ങൾ വിളിക്കുന്ന യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുക. എന്നാൽ സ്ഥിരമായി കൊണ്ട് കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു സമിതി ഇല്ല. അതാത് സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഇഷ്യൂസുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ തങ്ങൾ വിളിക്കുമ്പോൾ ആ യോഗത്തിൽ സംബന്ധിക്കാം എന്നാണ് സമസ്ത മുഷാവറ എടുത്ത തീരുമാന പ്രകാരം ഏകോപന സമിതി വിളിച്ചു കൂട്ടി എല്ലാ അംഗങ്ങളെയും എല്ലാ ഘടകങ്ങളെയും അറിയിച്ചത്. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾക്ക് പ്രാതിനിധ്യമുള്ളതിനാലാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമാകേണ്ടെന്ന തീരുമാനമെന്നും നാസർ ഫൈസി അറിയിച്ചു. ആ അത് കഴിഞ്ഞ വിഷയത്തിൽ കഴിഞ്ഞ ദിവസത്തിൽ നടന്നിട്ടുള്ള യോഗങ്ങളിലൊക്കെ ഒരു സ്ഥിരമായിക്കൊണ്ടൊരു സംവിധാനം മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി എന്നീ സംഘടനകളുമായി കൊണ്ടൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് അതൊരു സ്ഥിരം കമ്മിറ്റിയാണ് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു, തോന്നിപ്പോയിരുന്നു. അതുകൊണ്ടാണ് വഖഫ് വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രക്ഷോഭ പരിപാടികൾക്കായാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. പള്ളികളിൽ പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സമസ്ത പിൻവാങ്ങിയിരുന്നുവെങ്കിലും കോർഡിനേഷൻ കമ്മിറ്റിയുടെ തുടർ പ്രക്ഷോഭങ്ങളിൽ നേതാക്കൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. സ്ഥിരം കോർഡിനേഷൻ കമ്മിറ്റി വേണ്ടെന്ന സമസ്ത തീരുമാനം വന്നതോടെ ഇത്തരം പ്രതിഷേധങ്ങളിൽ നിന്ന് സമസ്ത പൂർണ്ണമായി വിട്ടുനിൽക്കും. സമസ്ത പിൻവാങ്ങിയതോടെ ലീഗ് നേതൃത്വത്തിൽ രൂപീകരിച്ച മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി തന്നെ അപ്രസക്തമായിരിക്കുകയാണ്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച 6 ഫോണുകൾ ആലുവ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഫോണുകൾ കൈമാറിയത്. ഫോണുകൾ അന്വേഷണ സംഘത്തിന് നൽകണമോ എന്ന് മജിസ്ട്രേറ്റിന് തീരുമാനിക്കാം. ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിക്കാത്ത ഫോണിൽ നിന്ന് ഒട്ടേറെ കോളുകൾ പോയിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വ്യാഴാഴ്ച വിധി പറയും. എല്ലാ ഫോണുകളും ദിലീപ് ഹാജരാക്കിയില്ലെന്ന പ്രോസിക്യൂഷന്റെ ആരോപണത്തെ തുടർന്നാണ് ഫോണുകൾ അന്വേഷണ സംഘത്തോട് പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. പരിശോധനയ്ക്ക് പിന്നാലെയാണ് കോടതിയിൽ വാദം തുടങ്ങിയത്. ദിലീപും പ്രതികളും ഉപയോഗിച്ച പുതിയ ഫോണുകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ടെന്ന് DGP ഹൈക്കോടതിയെ അറിയിച്ചു. ദിലീപിന് മറ്റ് ഫോണുകൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകിയ പട്ടികയിലെ 1st ഫോൺ പഴയതാണെന്നാണ് ദിലീപ് പറയുന്നത്. എന്നാൽ 2021 ജനുവരി മുതൽ August 30 വരെ ഫോൺ സജീവമായിരുന്നു. 2000-ലധികം കോളുകൾ ഫോണിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയതായും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. പ്രതിക്ക് പ്രത്യേക പരിഗണന നൽകുന്നുവെന്ന് ആക്ഷേപമുണ്ടെന്നും ഇത് പ്രോത്സാഹിപ്പിക്കാനാവില്ലെന്നും ഹർജി പരിഗണിക്കുന്നതിനിടെ കോടതി പറഞ്ഞു. കേസിൽ വാദം കേട്ട ശേഷം ഫോണുകൾ ആലുവ കോടതിക്ക് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. വൈകിട്ടോടെ ഹൈക്കോടതി ഉദ്യോഗസ്ഥർ ഫോണുകൾ ആലുവ 1st മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചു. ഫോണുകളുടെ അൺലോക്ക് പാറ്റേൺ പ്രതികൾ മജിസ്ട്രേറ്റിന് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഫോണുകൾ അന്വേഷണ സംഘത്തിന് നൽകണമെന്ന് മജിസ്ട്രേറ്റിന് തീരുമാനിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഫോണുകൾക്കായുള്ള അപേക്ഷ അന്വേഷണ സംഘം നാളെ കോടതിയിൽ നൽകും. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 ഹൈക്കോടതി പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. അട്ടപ്പാടിയിൽ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട ആദിവാസി യുവാവ് മധുവിന്റെ കുടുംബത്തിന് നിയമസഹായം നൽകാൻ നടൻ മമ്മൂട്ടി ചുമതലപ്പെടുത്തിയ അഭിഭാഷകൻ ഇന്ന് മധുവിന്റെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. ഹൈക്കോടതി അഭിഭാഷകനായ വി നന്ദകുമാറാണ് മധുവിന്റെ വീട്ടിലെത്തുക. മധുവിന്റെ കുടുംബത്തിന് കേസ് നടത്തിപ്പിന് നിയമോപദേശത്തിനായാണ് മമ്മൂട്ടി അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ തന്നെയായിരിക്കും കേസ് നടത്തുക. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിനായി മധുവിന്റെ കുടുംബത്തിനോട് 3 പേരുകൾ നിർദ്ദേശിക്കാൻ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയായും പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ കുടുംബം തീരുമാനമെടുത്തിട്ടില്ല. കൂട്ടിച്ചേർക്കുന്ന പഴയ കോവിഡ് മരണങ്ങളുടെ എണ്ണം സംസ്ഥാനത്ത് കുത്തനെ ഉയരുന്നു. ഇന്നലെ 1000-ന് മുകളിലായിരുന്നു അപ്പീൽ ഉൾപ്പെടുത്തിയ മരണങ്ങളുടെ എണ്ണം. അപ്പീലുകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതിനാണ് മരണനിരക്ക് ഉയരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു.
സംസ്ഥാനത്ത് ഇന്നലെ 1205 പേരുടെ മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതിൽ 1063 മരണങ്ങളും അപ്പീലിനെ തുടർന്ന് ഉൾപ്പെടുത്തിയതാണ്. സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 55,600 ഇതിൽ 23,757 അപ്പീൽ മുഖേന പുതുതായി കൂട്ടിച്ചേർത്തവയാണ്. അതായത് അപ്പീലിലൂടെ ഉൾപ്പെടുത്തിയവ ആകെ മരണത്തിന്റെ 43%. കോവിഡ് മരണപ്പട്ടികയിലെ പരാതികൾ വേഗത്തിൽ തീർപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അതിനാലാണ് മരണനിരക്ക് ഉയരുന്നതുമെന്നാണ് വിശദീകരണം. പെൻഡിംഗ് ആയിട്ടുള്ളതെല്ലാം തീർത്തുകൊണ്ട് ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കി എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു തരംഗത്തിന്റെ തീവ്രത എത്ര ഉണ്ട്, മരണം കൂടിയിട്ടുണ്ടോ കൂടുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഉറപ്പാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിലൊരു വ്യക്തത പൊതുസമൂഹത്തിന് ഉണ്ടാകേണ്ടതിന് വേണ്ടി ആ രീതിയിലാകണം എന്നുള്ളത് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് 3rd തരംഗത്തിലെ മരണനിരക്കും ഉയരുന്നുണ്ട്. ഇന്നലെ 142 മരണമാണ് സ്ഥിരീകരിച്ചത്. 3rd തരംഗത്തിൽ കോവിഡ് മരണങ്ങൾ ഉയരുന്നത് ഗൗരവത്തോടെ കാണണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. News18 തിരുവനന്തപുരം. തമിഴ്നാട്ടിൽ ഇന്നു മുതൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കും. കോവിഡ് വ്യാപനം കുറയുകയും വാക്സിനേഷൻ വേഗത്തിലാക്കുകയും ചെയ്തതോടെയാണ് സ്കൂളുകൾ തുറക്കുന്നത്. സ്കൂളുകൾ തുറക്കുന്നതിനുള്ള മാർഗരേഖ സർക്കാർ പുറത്തിറക്കി. അധ്യാപകരും അനധ്യാപകരും 2 വീതം ഡോസ് വാക്സിൻ സ്വീകരിച്ചിരിക്കണം. 15 മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ 1 ഡോസ് വാക്സിനെങ്കിലും സ്വീകരിക്കണം. വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കമുള്ള ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവർക്കും സ്കൂൾ അധികൃതർ സാനിറ്റൈസർ നൽകണമെന്നും ഉത്തരവിലുണ്ട്. കോവിഡാനന്തര രോഗനിർണയത്തിനായി കൊച്ചിയിൽ മൊബൈൽ ക്ലിനിക് ആരംഭിച്ചു. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കിടയിൽ കോവിഡാനന്തര രോഗങ്ങളുടെയും ജീവിതശൈലി രോഗങ്ങളുടെയും നിർണയവും തുടർ ചികിത്സയുമാണ് ക്ലിനിക്ക് ലക്ഷ്യമിടുന്നത്. ജില്ലാ ഭരണകൂടം, ആരോഗ്യവകുപ്പ്, ദേശീയ ആരോഗ്യ ദൗത്യം, എറണാകുളം കരയോഗം, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് രോഗനിർണയ തുടർ ചികിത്സാ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ജില്ലയിലെ തീരമേഖലയിലാണ് മൊബൈൽ ക്ലിനിക്ക് ആദ്യഘട്ടത്തിൽ പര്യടനം നടത്തുക. സൗജന്യമായി രോഗനിർണയവും തുടർ ചികിത്സയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങളും ക്ലിനിക്കിൽ നിന്ന് ലഭിക്കുമെന്ന് ജില്ലാ കളക്ടർ ജാഫർ മാലിക് അറിയിച്ചു. കുറച്ച് ശതമാനത്തിൽ ആളുകളുടെ പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉള്ള ആളുകളെ സമയത്തിൽ സ്ക്രീൻ ചെയ്യാനും ആശുപത്രിയിൽ കൊണ്ടുവരാൻ ആവശ്യമുണ്ടെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുവരാനും അവർക്ക് ഫർദർ കെയർ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ആശുപത്രിയിലേക്ക് എത്താനുള്ള ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവരെ കെയർ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. ദർബാർ ഹാൾ റോഡിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ മൊബൈൽ ക്ലിനിക്കിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. എറണാകുളം കരയോഗമാണ് വോൾവോ ബസ് വിട്ടു നൽകിയിരിക്കുന്നത്. 2 വർഷം മുൻപ് കരയോഗം വാങ്ങിയ വാഹനം ജീവകാരുണ്യ പ്രവർത്തനം ലക്ഷ്യമിട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറുകയായിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ശ്രീദേവി, ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജിത് ജോൺ, എറണാകുളം കരയോഗം സെക്രട്ടറി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. News18 കൊച്ചി. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിൽ വ്ളോഗർ ശ്രീകാന്ത് വെട്ടിയാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കും. പരാതിക്കാരി തന്റെ അടുത്ത സുഹൃത്തായിരുന്നുവെന്നും ഗൂഢലക്ഷ്യത്തോടെയാണ് പീഡന ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നുമാണ് ശ്രീകാന്ത് വെട്ടിയാറിന്റെ വാദം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആലുവയിലെ ഫ്ളാറ്റിൽ വെച്ചും പിന്നീട് ഹോട്ടലിൽ വെച്ചും പീഡിപ്പിച്ചുവെന്നാണ് കേസ്. എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി നേരത്തെ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തിയിരുന്നു. അന്വേഷണത്തിൽ ഇടപെടില്ലെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നുമാണ് ശ്രീകാന്ത് വെട്ടിയാറിന്റെ ആവശ്യം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായ കത്തിക്കുത്തിൽ ഒരാൾ മരിച്ചു. പാറോപ്പൊടി സ്വദേശി ഫൈസൽ ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കായണ്ണ സ്വദേശി ഷാനവാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് ലിങ്ക് റോഡിൽ രാത്രി 9:30 സംഭവം. ഫൈസലിനെ കുത്തിയ ശേഷം പ്രതി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിക്കയറി. തുടർന്ന് 3rd പ്ലാറ്റ്ഫോമിൽ വെച്ച് പോർട്ടർമാരും യാത്രക്കാരും ചേർന്ന് ഇയാളെ പോലീസിലേൽപ്പിക്കുകയായിരുന്നു. ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ കൺസെഷൻ എല്ലാവർക്കും നൽകേണ്ടതില്ലെന്ന് ശുപാർശ ചെയ്ത് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ. സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ 17 വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായി ഇത് പരിമിതപ്പെടുത്തണമെന്നാണ് ശുപാർശ. യാത്രാ ഇളവ് BPL വിദ്യാർത്ഥികൾക്ക് മാത്രമാക്കണമെന്നും കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രായമോ വരുമാനമോ പരിഗണിക്കാതെ യാത്രാ കൺസെഷൻ നൽകുന്നുണ്ട്. ഈ രീതി അടിമുടി പരിഷ്കരിക്കണമെന്നാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ട്. ബസ് ചാർജ് വർധനയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ശുപാർശകൾ ഉൾപ്പെടുത്തിയത്.
കൺസെഷൻ ലഭിക്കാൻ യോഗ്യതയുള്ളവർ പ്ലസ് ടു അല്ലെങ്കിൽ 17 വയസ്സിനുള്ളിൽ പ്രായമുള്ളവരായിരിക്കണം. BPL വിദ്യാർത്ഥികൾക്ക് മാത്രമായി കൺസെഷൻ പരിമിതപ്പെടുത്തണമെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ റിപ്പോർട്ടിൽ പറയുന്നു. മറ്റു വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ സാധാരണ നിരക്കിൽ യാത്ര ചെയ്യട്ടെ എന്നാണ് കമ്മീഷന്റെ ശുപാർശ. റേഷൻ കാർഡ് അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകണമെന്നും അതിൽ BPLുകാർക്ക് സൌജന്യ യാത്ര അനുവദിക്കാനുമാണ് സർക്കാരിന്റെ ആലോചന. അതിനാൽ കമ്മീഷന്റെ ശുപാർശകളോട് സർക്കാർ എന്ത് സമീപനം കൈക്കൊള്ളുമെന്നത് നിർണായകമാകും. മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് തിരികെ എത്തിയ ശേഷമേ റിപ്പോർട്ട് ഗതാഗത വകുപ്പ് പരിഗണിക്കുകയുള്ളൂ. News18 തിരുവനന്തപുരം. കൊച്ചി നഗരത്തിലെ കൊതുക് ശല്യത്തിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. കൊതുകിനെ കൊന്നുകൊണ്ടുവരുന്നവർക്ക് പ്രതിഫലം നൽകിയായിരുന്നു കോർപ്പറേഷന് മുന്നിലെ പ്രതിഷേധം. നമ്മുടെ നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗരം ഒരു മനോഹരമായ നഗരമാണ്. രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. കൊതുകിനെ കൊന്ന് അതിന്റെ ഡെഡ് ബോഡിയുമായി എത്തിയാൽ പണവുമായി മടങ്ങാം. ഒരു കൊതുകിന് 5 പൈസയാണ് പാരിതോഷികം. ഈ ഓഫർ പരിമിതകാലത്തേക്ക് മാത്രമാണ്. അങ്ങനെയെങ്കിലും കൊച്ചിയിലെ കൊതുക് ശല്യം ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. കൊതുക് നശീകരണത്തിൽ കൊച്ചി കോർപ്പറേഷൻ കാണിക്കുന്ന അലംഭാവത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ വ്യത്യസ്ത പ്രതിഷേധം അരങ്ങേറിയത്. MLA TJ വിനോദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം 16 കോടി രൂപ ഒരു വർഷം കൊതുക് നിർമാർജന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നഗരത്തിൽ ചെലവഴിച്ചിട്ട് പോലും നമ്മുടെ നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. കൊതുക് ശല്യത്തിനെതിരെ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ മേയറെ വഴിയിൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻപ് കോർപ്പറേഷന് മുന്നിൽ പ്രതിപക്ഷ കൗൺസിലർമാർ കൊതുക് ബാറ്റ് ഉപയോഗിച്ച് തിരുവാതിര കളിച്ചും പ്രതിഷേധിച്ചിരുന്നു. 19, 20, 21 അപ്പൊ താങ്കൾക്ക് പറഞ്ഞിരിക്കുന്ന പണം ഞങ്ങൾ തരികയാണ്. ബഹുമാനായിട്ടുള്ള MLA നിന്നും ആ പണം സ്വീകരിക്കുന്നത്. News18 കൊച്ചി. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നതിനിടെ വനംവകുപ്പിലും പോലീസിലും പരിശീലനം തുടരുന്നു. ഒരു ബാരക്കിൽ കഴിയുന്നവർക്ക് കൂട്ടത്തോടെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടും ബാക്കിയുള്ളവരെ കൊണ്ട് പരിശീലനം നടത്തിക്കുകയാണ് വനംവകുപ്പ്. ഇതോടെ രോഗബാധിതരുടെ എണ്ണവും കൂടുകയാണ്. വനംവകുപ്പിൽ പേരൂർക്കട SAP യിലും അരിപ്പയിലുമായാണ് പുതിയ ബാച്ചിന്റെ പരിശീലനം. ഇതുവരെ പരിശീലനത്തിന് അവസരം ലഭിക്കാതിരുന്ന പ്രായം കൂടിയ ബീറ്റ് ഓഫീസർമാരും സംഘത്തിലുണ്ട്. കോവിഡ് അതിതീവ്ര വ്യാപന സമയത്തും ബാരക്കുകളിലെ പ്രായം കൂടിയ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കാൻ നടപടിയില്ല. പൂർണ്ണമായും പരിശീലനം അവസാനിപ്പിക്കണമെന്നാണ് സേനാംഗങ്ങളുടെ ആവശ്യം. SAP യിൽ കഴിഞ്ഞ ദിവസം 18 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ പരിശീലനം നിർത്തിവെക്കണമെന്നാവശ്യമുയർന്നെങ്കിലും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അംഗീകരിച്ചിട്ടില്ല. അരിപ്പയിൽ ആകെ പരിശീലനത്തിലുള്ള 46 പേരിൽ 17 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതാണ് ഏറ്റവും ഉയർന്ന സംഖ്യ. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കാണ് രോഗം കണ്ടെത്തിയിരിക്കുന്നത്. രോഗം ബാധിച്ചവരെ മാത്രം ഒഴിവാക്കി സമ്പർക്കത്തിലുള്ളവരുടെ പരിശീലനവുമായി മുന്നോട്ടു പോവുകയാണ് വനംവകുപ്പ്. പരിശീലനത്തിൽ ഉള്ളതിൽ തന്നെ പലർക്കും രോഗലക്ഷണങ്ങളുമുണ്ട്. News18 തിരുവനന്തപുരം. കോഴിത്തീറ്റ വില കുതിച്ചുയരുന്നതോടെ കോഴി കർഷകർ പ്രതിസന്ധിയിൽ. മലപ്പുറം ജില്ലയിലെ 2000 ചെറുകിട കോഴി ഫാമുകൾ പൂട്ടി. ഒരു വർഷത്തിനിടയിൽ ഒരു ചാക്ക് കോഴിത്തീറ്റയ്ക്ക് 900 രൂപയാണ് കൂടിയത്. മുൻപ് 1400 രൂപ ഉണ്ടായിരുന്ന 50 കിലോയുടെ ഒരു ചാക്ക് തീറ്റയ്ക്ക് ഇപ്പോൾ 2300 രൂപയാണ് വില. 1000 കോഴികളെ വളർത്തി വിൽക്കുമ്പോഴേക്ക് 18,000 രൂപ വരെയാണ് നഷ്ടം. 3 മാസത്തിനുള്ളിൽ 15 മുതൽ 25 ലക്ഷം രൂപ വരെ നഷ്ടം വന്ന ഫാമുകളുണ്ട്. അടച്ചുപൂട്ടുന്ന ഫാമുകളുടെ എണ്ണവും അനുദിനം വർദ്ധിക്കുകയാണ്. ഫാമുകൾ അടച്ചുപൂട്ടുന്നത് വലിയ തൊഴിൽ പ്രതിസന്ധിക്കും ഇടയാക്കും. ഒരു ഫാം പൂട്ടിയാൽ 3 തൊഴിലാളികളുടെ ജോലി പോകും. ലക്ഷങ്ങൾ ബാങ്ക് വായ്പ എടുത്തു തുടങ്ങിയ ഫാമുകൾ പൂട്ടുന്നതോടെ വായ്പ തിരിച്ചടയ്ക്കാനാവാത്ത അവസ്ഥയിലേക്കാണ് കർഷകർ നീങ്ങുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂല നിലപാടുണ്ടാകുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. ഈയൊരവസ്ഥയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു സഹായം ഈ മേഖലയ്ക്ക് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ചെറുകിട കർഷകർ പിന്നെ ഇവിടെ പറ്റെ നിന്ന് പോകേണ്ട ഒരവസ്ഥയിലേക്ക് വരികയാണ്. സർക്കാർ ഈ മേഖലയെ എത്രയും പെട്ടെന്ന് ചെറുകിട കർഷകരെ കൃഷിയിൽ ഉൾപ്പെടുത്തിയാണ്ട് അവർ സഹായം കൊടുക്കണമെന്നാണ് നമുക്ക് സംഘടനയുടെ ഒരു അഭ്യർത്ഥനയായിട്ട് സർക്കാരിനോട് ഇതിൽ പറയാനുള്ളത്. മലപ്പുറം ജില്ലയിൽ 5000-ലധികം ചെറുകിട കോഴി കർഷകരുണ്ട്. 1 കിലോ കോഴിക്ക് 90 രൂപ മുതൽ ഉൽപ്പാദന ചെലവ് വരും. അതേസമയം 80 രൂപ നഷ്ടത്തിലാണ് വിൽപ്പന. News18 മലപ്പുറം. വയനാട് വടക്കനാട് ഗ്രാമത്തിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമായി. സന്ധ്യയായാൽ കൃഷിയിടത്തിറങ്ങുന്ന കാട്ടാന പുലർച്ചെയാണ് കാട്ടിലേക്ക് മടങ്ങുക. ഇതോടെ നാട്ടുകാർ വലിയ ബുദ്ധിമുട്ടിലാണ്. സന്ധ്യയായാൽ വടക്കനാട് പ്രദേശത്തുകാർക്ക് പുറത്തിറങ്ങാനാവില്ല. കാണിറങ്ങുന്ന കാട്ടുകൊമ്പന്റെ മുന്നിൽപ്പെട്ടാൽ ജീവൻ തിരികെ കിട്ടില്ലെന്ന പേടിയാണ് ഇവർക്ക്.
ആഴ്ചകളായി പ്രദേശത്ത് ഒറ്റയാന്റെ ആക്രമണം തുടങ്ങിയിട്ട്. സന്ധ്യയ്ക്ക് കൃഷിയിടത്തിലിറങ്ങുന്ന കാട്ടാന കർഷകരുടെ തെങ്ങ്, കവുങ്ങ്, വാഴ എന്നിവ നശിപ്പിക്കുകയാണ്. ഓടിക്കാൻ ശ്രമിച്ചാലും കാട്ടാന പോകാത്തത് കർഷകരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നു. കഴിഞ്ഞ ദിവസം കാടിറങ്ങിയെത്തിയ ആന പ്രദേശത്തെ കർഷകരായ വിനീത, ബിജു, സിജു പുതുക്കിടി, വർഗീസ് എന്നിവരുടെ തെങ്ങുകളും കവുങ്ങുകളും നശിപ്പിച്ചു. കുറച്ച് ദിവസമായിട്ട് ആന ഡെയിലി വന്ന് ഒരു 6 മണിയാകുമ്പോഴത്തേനും വന്ന് തെങ്ങ്, കവുങ്ങ് എന്നുവേണ്ടതിൽ പറമ്പുകളിൽ എന്തുണ്ടോ അതൊക്കെ തിന്ന് നശിപ്പിച്ചു പോവുകയാണ്. എൻ്റെ 3/4 ഏക്കറുള്ള സ്ഥലം ഉണ്ടായിരുന്നു, അതിനകത്തൊരു 40 തെങ്ങോളം വെച്ചിട്ട് അത് ഒരു 2 വർഷം കൊണ്ടെല്ലാം തീർത്തിഞ്ഞ് ഒരു തെങ്ങ് മാത്രം ബാക്കിയുണ്ട്. ഇതിനൊരു പരിഹാരം എങ്ങനെയും കാണാണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായിട്ട്. വടക്കനാട് RC പള്ളിപ്പറമ്പിലെ വാഴകളും കാട്ടാന നശിപ്പിച്ചു. വനംവകുപ്പിനെ വിവരമറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് കർഷകരുടെ ആരോപണം. നഷ്ടപരിഹാരത്തിന് അപേക്ഷിച്ച് 1 വർഷമായിട്ടും തുക കിട്ടിയില്ലെന്നും കർഷകർക്ക് പരാതിയുണ്ട്. News18 വയനാട്. ദുരിതാശ്വാസ പ്രവർത്തനത്തിനിടെ തളർന്നുപോയ കോഴിക്കോട് കാവിലുപാറയിലെ രാജേഷിന് വീടൊരുക്കാൻ മരുതോങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് സജിത്തും സഹപ്രവർത്തകരും രംഗത്ത്. ജനകീയ കൂട്ടായ്മയിൽ വീട് നിർമ്മാണത്തിന് ഭിത്തികെട്ടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്തുള്ളപ്പോൾ കൂടെയുള്ളവരും ആവേശത്തിലാണ്. ഒരു ദിവസം കൊണ്ട് ഭിത്തി പൂർത്തിയാക്കി കട്ടള വെക്കുന്ന വിധത്തിലായിരുന്നു നിർമ്മാണം. ജനകീയ കൂട്ടായ്മയിൽ വീട് നിർമ്മിക്കാൻ തന്റെ അധ്വാനം പ്രയോജനപ്പെടുത്തുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റായ മരുതോങ്കരയിലെ കെ സജിത്ത്. മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റായ കാലം മുതൽ ഇത് 12-ാമത്തെ വീടാണ്. സജിത്ത് ഉള്ളപ്പോൾ നാട്ടുകാരും ഒരുമയോടെ മുന്നോട്ടാണ്. ഇത്തവണ കാവിലുംപാറയിലെ രാജേഷിന്റെ വീട് നിർമ്മാണത്തിനാണ് ഇവർ ഒത്തുകൂടിയത്. സുരക്ഷാ പാലിയേറ്റീവ് പ്രവർത്തകനായ രാജേഷ് പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിനിടെ കുഴഞ്ഞു വീണതാണ്. ഇപ്പോഴും ചലനം പ്രയാസത്തിൽ. രാജേഷിന് വീടൊരുക്കാനാണ് ജനകീയ കൂട്ടായ്മ പ്രവർത്തനം തുടങ്ങിയത്. രാജേഷിനെ സംബന്ധിച്ചിടത്തോളം രാജേഷ് സുരക്ഷാ പേനൻ പാലിയേറ്റീവിന്റെ IPMൽ പരിശീലനം കിട്ടിയ ഒരു വളണ്ടിയറാണ്. ഞങ്ങളുടെ കൂടെ ഒരുപാട് സുരക്ഷയുടെ പ്രവർത്തനത്തിന് വേണ്ടി കൂടെ വന്ന ആളാണ്. ഞങ്ങളും IPMൻ്റെ ഒരു വളണ്ടിയറാണ്. അപ്പോൾ രാജേഷ് കഴിഞ്ഞ പ്രളയ സമയത്താണ് പെട്ടെന്ന് തളർന്നുപോയത്. ദുരിതാശ്വാസ പ്രവർത്തനത്തിനിടയിലാണ് തളർന്നുപോയത്. അങ്ങനെയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അത് പഞ്ചായത്ത് പ്രസിഡന്റായാലും ഒരു സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ്. അതിൻ്റെ കൂടെ ഞാൻ അറിയുന്ന ഒരു തൊഴിലെന്ന നിലക്ക് ഞാനും എൻ്റെ കൂടെയുള്ള ഈ സഹപ്രവർത്തകരും വളരെ ആത്മാർത്ഥമായാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അത് ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ഈ പ്രവർത്തനത്തിനകത്തേക്ക് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്നത്. വീട് നിർമ്മിച്ചു തുടങ്ങിയത് തനിക്ക് ആത്മവിശ്വാസം നൽകുകയാണെന്ന് രാജേഷ് പറയുന്നു. പൂർണ്ണമായും കിടപ്പിലായിരുന്ന രാജേഷിന് ഇപ്പോൾ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ അല്പസമയം നടക്കാം. ഭാര്യയും 2 മക്കളും ചേർന്ന ഈ കുടുംബം ഇപ്പോൾ വാടക വീട്ടിലാണ് കഴിയുന്നത്. വാർഡംഗം പുരുഷോത്തമൻ ഉൾപ്പെടെയുള്ളവരും ഒപ്പമുണ്ട്. CPM നേതൃത്വത്തിലുള്ള ജനകീയ സമിതിയാണ് വീട് നിർമ്മാണത്തിനിറങ്ങിയത്. News18 കോഴിക്കോട്. വാവ സുരേഷിന്റെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതി എന്ന് ഡോക്ടർമാർ. തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് മെഡിക്കൽ ബോർഡ് വിലയിരുത്തി. തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന വാവ സുരേഷിന്റെ തലച്ചോറിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തുന്നുണ്ട്. ഒരു ദിവസം കൂടി വെന്റിലേറ്റർ സഹായം നൽകാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. വെന്റിലേറ്റർ പൂർണ്ണമായും നീക്കിയ ശേഷം ആരോഗ്യനില വിലയിരുത്തിയാലേ അപകടാവസ്ഥ പൂർണ്ണമായും തരണം ചെയ്തു എന്ന് പറയാൻ കഴിയും. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ കാസർകോട്ടെ ഇബ്രാഹിമിന് കൂട്ടായി 8 കുതിരകൾ. ഉദുമയിലെ വീട്ടുവളപ്പിൽ ഉല്ലസിക്കുകയാണ് ഇപ്പോൾ കുതിരകൾ. ഇബ്രാഹിമിന്റെ ചൂളമടി കേട്ടാൽ മതി, കുതിരകളെല്ലാം ഓടിയെത്തും. 12-ാം വയസ്സിൽ കുതിരയെ സ്വന്തമാക്കാൻ തോന്നിയ മോഹമാണ് 10 ആണ്ടുകൾക്ക് ശേഷം സഫലമാക്കിയത്. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്നും മൈസൂരിലേക്ക് നടത്തിയ വിനോദയാത്രയിലാണ് കുതിരകളോട് കമ്പം തോന്നിയത്. 2014 ഇബ്രാഹിം ആദ്യ കുതിരയെ സ്വന്തമാക്കി. 6 വയസ്സുള്ള ന്യൂറ, 5 വയസ്സുള്ള ദുൽദുൽ, 2.5 വയസ്സുള്ള സൽമ, 1.5 വയസ്സുകാരി സെബാന, 5 വയസ്സുകാരൻ മാലിക്, പിന്നെ 3 കുതിരക്കുട്ടികളും. പഴയ കുടുംബ വീടും 1.5 ഏക്കർ പുരയിടവും ഇപ്പോൾ കുതിരകൾക്ക് സ്വന്തം. ഒരു കുതിരനെ വാങ്ങി, ആ കുതിര വാങ്ങി, പിന്നെ അത് നമുക്ക് ഒരു ആവശ്യം നടന്നില്ല. മോനി കുതിരയായിരുന്നു. കുതിര എന്നല്ലാണ്ട് നമുക്ക് കുതിര ഏത് ബ്രീഡ് എങ്ങനെയൊന്നും അറിയില്ലല്ലോ. അതിനുശേഷം അതിനൊരു എണയായിട്ട് കൊടുന്നു. അതിവിടെ കൊണ്ട് 2 വർഷമാകുമ്പോൾ അത് പ്രസവിച്ചു. എന്നിട്ട് നമ്മളെ കാര്യം നടന്നില്ല. പിന്നെയാണ് നമ്മൾ വലിയ കുതിരനെ പറ്റിയിട്ട് പഠിച്ചു വരുന്നത്. കാത്തിയാവാടി, മാർവാടി, പിന്നെ നോക്ര, ഈ ജാതിയിൽപ്പെട്ട കുതിരകളെ വാങ്ങി. രാജസ്ഥാനിലൊരു 4 കുതിര പഠിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് 1 എണ്ണം വാങ്ങി ഇംഗ്ലീഷ് ബ്രീഡ്. പിന്നെ മൈസൂരിൽ നിന്ന് പഠിച്ചു. 5 വലിയ കുതിര റൈഡിന് പോകുന്ന കുതിരയുണ്ട്. 3 എണ്ണം പ്രസവിച്ചിട്ട് ഇവിടെ നിന്നേ ആയി. ഇനിയിപ്പോൾ ടോട്ടൽ 8 കുതിരയുണ്ട്. കുതിരപ്പുറത്ത് കയറാൻ കുട്ടികളും വിനോദസഞ്ചാരികളും അടക്കം നിരവധി പേരാണ് ഇപ്പോൾ നിഹാൽ മഹലിലെത്തുന്നത്. News18 കാസർഗോഡ്.
ആരും തിരിഞ്ഞു നോക്കാതിരുന്ന കുന്നിൻ പ്രദേശത്ത് വിസ്മയ കാഴ്ചകൾ ഒരുക്കി കൊടുവള്ളി സ്വദേശിയായ ഷംസുദ്ദീൻ. കൊടുവള്ളി നെടുമലയിലാണ് പ്രവാസിയായ ഷംസുദ്ദീന്റെ ഭാവനയിൽ പാർക്ക് ഒരുങ്ങിയത്. കൊടുവള്ളി നഗരസഭയുടെയും കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശമാണ് നെടുമല. പ്രകൃതി കനിഞ്ഞേകിയ മനോഹാരിതയാണ് നെടുമലയുടെ പ്രത്യേകത. ഏറെ ഉയരത്തിലുള്ള പ്രദേശമായതിനാൽ തന്നെ പ്രകൃതി രമണീയമാണ്. ഇവിടെയാണ് കൊടുവള്ളി സ്വദേശിയും പ്രവാസിയുമായ ഷംസുദ്ദീൻ ഹിൽ പാർക്ക് ഒരുക്കിയത്. കുട്ടികൾക്കുള്ള വിവിധ വിനോദങ്ങൾക്കൊപ്പം വിസ്മയ കാഴ്ചകളും ഇവിടെയുണ്ട്. നെടുമല എക്സ്പ്രസ് എന്ന് പേരിട്ട ട്രെയിനും റെയിൽപാളവും ആരെയും ആകർഷിക്കും. വെള്ളച്ചാട്ടമാണ് മറ്റൊരു പ്രത്യേകത. ഏറെക്കാലമായുള്ള സ്വപ്നം സാക്ഷാത്കരിച്ചതിലുള്ള സന്തോഷത്തിലാണ് ഷംസുദ്ദീൻ. ഇത് കാട് മൂടി കിടന്ന ഒരു പ്രദേശമായിരുന്നു. ഏതായാലും ഒരു പാർക്ക് ഉണ്ടാക്കണമെന്ന് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ഏതായാലും എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മറ്റുള്ള ആളുകൾ സന്ദർശകരിവിടെ വന്ന് കണ്ട് സന്തോഷിക്കുന്നത് കാണുമ്പം അതിലേറെ എനിക്കിപ്പോൾ സന്തോഷമുണ്ട്. ഞാൻ എനിക്ക് സന്തോഷമുള്ളതിലും കൂടുതൽ അവർ വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകണമ്പോഴത്ത് അത് കുറച്ചും കൂടെ എനിക്കൊരു സന്തോഷം തോന്നുകയാണ്. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള വിനോദം കുട്ടികൾക്ക് വേറിട്ട അനുഭവം നൽകും. ഏകദേശം ഒരു 10 മാസമായി. വലിയൊരു മുതൽ മുടക്കിലാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്തത്. ചെറിയ രീതിയിൽ തുടങ്ങാൻ വെച്ചു. പക്ഷേ ഏതായാലും വരുന്ന കണ്ടാകുന്നതെല്ലാം നല്ല കണ്ടീഷനായിട്ട് ഉണ്ടാക്കണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഏതാനും സമയമെടുത്തായാലും ഏകദേശം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത്. ആരും തിരിഞ്ഞു നോക്കാതിരുന്ന കുന്നിൻ പ്രദേശത്തേക്ക് വിനോദസഞ്ചാരികളെ എത്തിക്കാൻ കൂടുതൽ പദ്ധതികളും ഷംസുദ്ദീൻ ആലോചിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊടുവള്ളി. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.